السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد. وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഫാത്തിഹ ആശയ പഠനം. അതിൽ യൂണിറ്റ് 1 അൽ ഇസ്തിആദത്തു ബില്ലാ, അള്ളാഹുവിൽ ശരണം തേടുക, അള്ളാഹുവിനോട് കാവൽ തേടുക എന്ന വിഷയം. അതിലിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സ്വാലിഹ്യങ്ങളും അമ്പിയാക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അള്ളാഹുവിനോട് കാവൽ തേടിയ വിവിധ രംഗങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യമാണ് പറഞ്ഞു. ഇന്ന് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ വിഷയമാണ് പറയുന്നത്. ഈജിപ്തിലായിരുന്നു മൂസ അലൈഹി ഇസ്ലാം നിയോഗിതനായത്. ഈജിപ്ത് മിസ്ര് എന്നാണ് അറബിയെ പറയാം. നമുക്കറിയാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ. ഇസ്രായീലിയർ, ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയാണ്. ആ പരമ്പരയിൽ, ആ കുടുംബ പരമ്പരയിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സഹോദരങ്ങൾ കിണറ്റിലെറിഞ്ഞ വിഷയം. അങ്ങനെ കിണറ്റിൽ നിന്ന് ഒരു യാത്രാസംഘം അവരെ രക്ഷപ്പെടുത്തിയതും പിന്നെ മിസ്റിലെ ഭരണാധികാരിയായിരുന്ന അസീസിന് അല്ലെ പ്രഭുവിന് ആ അടിമ എന്ന നിലയ്ക്ക് വിറ്റതും അവിടെ വളർന്നതും പിന്നീട് ജയിലിലടക്കപ്പെടുന്ന ഒരു രംഗവും, ജയിലിലടക്കപ്പെട്ട് പിന്നീട് ഭരണാധികാരിയായി മാറുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യമന്ത്രിയായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അങ്ങനെ ആ കാലത്തെ, അതിനുശേഷമുള്ള ആ ഭരണവംശം, ആ രാജവംശത്തിൻ്റെ ഭരണമൊക്കെ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് ഖിബ്തി വംശജനായിട്ടുള്ള ഫിറഔൻ, അല്ലെങ്കിൽ ഫിറഔൻ എന്നൊരു സ്ഥാനപ്പേരാണ്, ഈജിപ്ത് ഭരിച്ചിരുന്ന ആളെ പറഞ്ഞിരുന്ന പേരാണ് ഫിറഔൻ, ഫറോവ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഫറോവ എന്നാണ് പറയാറ്. ആ ഫറോവ അല്ലെങ്കിൽ ഫിറഔൻ ഭരിച്ചിരുന്ന കാലത്ത് ഇസ്രായേലിയർക്ക് അവിടെ വളരെയധികം വിഷമമായിരുന്നു. അപ്പോൾ ഇസ്രായേലിയർ ആദ്യം ഫലസ്തീനിലായിരുന്നു, അവിടുന്ന് പിന്നെ യാക്കൂബ് നബി അലൈഹി സ്ലാം ഉൾപ്പെടെ എങ്ങോട്ട് വന്നു, ഈജിപ്തിലേക്ക് വന്ന് താമസം അങ്ങോട്ട് മാറിയതാണ് അല്ലേ. അങ്ങനെ ഇരിക്കുക പിന്നീട് ഖിബ്തി വംശജനായിട്ടുള്ള ഫറോവയാണ് ഫിറഔനാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഫിറഔൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇസ്രായേലിയരെ അടിമകളെ ആയിട്ട് അടക്കി ഭരിക്കുകയായിരുന്നു. അവരെ ആക്രമിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഇസ്രായേലിയർ വർദ്ധിക്കുന്നത് അയാൾക്ക് ആശങ്കയായി. ഇസ്രായേലിയർ ജനിക്കുന്ന ഒരു കുഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അന്തകനാകും എന്ന ഒരു അറിവ് അയാൾക്ക് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്തു, ജനിക്കാൻ പോകുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും, ഇസ്രായേലിയരിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുക എന്നൊരു ക്രൂരകൃത്യത്തിന് മുതിരുകയും ചെയ്തു. അക്കാലയളവിലാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പദ്ധതി പ്രകാരം ആര് ജനിക്കുന്നത്, മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേലിയരിലാണ് ജനിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ തന്ത്രം പിന്നെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇസ്രായേലിൽ ആൺകുട്ടി ജനിച്ചാൽ എന്താവും, സാധാരണഗതിയിൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുക. പക്ഷേ
രഹസ്യമായിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് നെയിൽ നദിയിൽ ഒരു പെട്ടിയിലാക്കി വിടുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം, അള്ളാഹു തോന്നിച്ചത് പ്രകാരം മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ. അത് ഫിർഔന്റെ രാജ്ഞി തന്നെ, റാണി തന്നെ കുളിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പെട്ടി ശ്രദ്ധയിൽപ്പെടുകയും അത് തുറന്നു നോക്കിയപ്പോൾ, തൊഴിമാരൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒരു കുട്ടിയാണ്, മനസ്സിലായില്ലേ. അങ്ങനെ ഫിറാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഫിറാവിൻ്റെ കൊട്ടാരത്തിലാണ് മൂസ അലൈഹിസ്സലാം വളർന്നത്. ഇസ്രായേലി കുട്ടിയാണെന്നൊന്നും അറിയില്ല. അങ്ങനെ കുഞ്ഞിന് മുരവെടുക്കാനുള്ളൊരു ആളന്വേഷിച്ചപ്പോൾ ഈ ഉമ്മയെ തന്നെയാണ്, അള്ളാഹുവിൻ്റെ പദ്ധതി പ്രകാരം ഉമ്മയെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഉമ്മ തന്നെ കുഞ്ഞിനെ അവിടെ വെച്ച് നോക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മൂസ അലൈഹിസ്സലാം വളർന്നു വന്ന് തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ, തൗഹീദ് പ്രബോധനം ചെയ്ത്, ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്യുകയും നിലവിലുള്ള അത് അവിടെ ചെയ്തു വരുന്ന ശിർക്കൻ രീതികളെ അത് പാടില്ല എന്ന് പറയും. ഇസ്രായേലിയരെ പീഡിപ്പിക്കുന്ന ഫിറഔന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ, അവിടെ ഫിറഔൻ മൂസ അലൈഹിസ്സലാമിനെ കൊല്ലണം എന്നുള്ള ചിന്താഗതി. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവോട് അഭയം തേടുകയാണ് മൂസ അലൈഹിസ്സലാം, മനസ്സിലായില്ലേ. ആ രംഗം നമുക്ക് കാണാം എവിടെ, സൂറത്ത് അൽ മുഅ്മിൻ. അൽ മുഅ്മിൻ 40-ാമത്തെ സൂറത്താണ്. സൂറത്ത് അൽ ഗാഫിർ എന്നും പറയും. ആ സൂറത്ത് ആയത്ത് എന്താണ്? വഖാല ഫിർഔനു, ഫിർഔൻ പറഞ്ഞു, ഫിർഔൻ പറഞ്ഞു, ദറൂനി, നിങ്ങൾ എന്നെ വിട്ടേക്കുക, വിട്ടേക്കുക, അഖ്തുൽ മൂസ, ഞാൻ മൂസയെ കൊല്ലും അല്ലെങ്കിൽ കൊല്ലട്ടെ, വല്യദു റബ്ബ, അവൻ അവൻ്റെ റബ്ബിനോട് ദുആ ചെയ്യട്ടെ, ഞാൻ അവനെ കൊല്ലും, അവൻ അവൻ്റെ റബ്ബിനോട് ദുആ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് രക്ഷപ്പെടത്തെ. അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അവന് ഒരു ഇലാഹുള്ളൂ അള്ളാഹുള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെടത്തെ, ഞാൻ അവനെ കൊല്ലും എന്ന്. അപ്പം അങ്ങനെ കൊല്ലരുത് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ദറൂനി, കൊല്ലൊന്നും വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ദറൂനി, നിങ്ങൾ എന്നെ വിട്ടേക്ക്, ഞാൻ മൂസയെ കൊല്ലട്ടെ, മൂസ അവൻ്റെ റബ്ബിനോട് തേടി വിളിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെടട്ടെ, രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണാനെന്നാൽ ആ പറച്ചിലാണ് പറയുന്നത്, മനസ്സിലായില്ലേ. ദറൂനി, ദറൂനി അഖ്തുൽ മൂസ, ദറൂനി അഖ്തുൽ മൂസ, വല്യദു റബ്ബ, വല്യദു വിളിക്കട്ടെ, അവൻ വിളിക്കട്ടെ, റബ്ബ അവൻ്റെ റബ്ബിനെ വിളിക്കട്ടെ, അതൊന്ന് കാണാലോ എന്നാണ്. ഇന്നീ അഹാഫു, ഇന്നീ നിസ്സയം, ഞാൻ അഹാഫു, ഞാൻ ഭയപ്പെടുന്നു. എന്ത് ഭയപ്പെടുന്നു? ഐ യുബദ്ദില, അവൻ മാറ്റിമറിക്കുമെന്ന് ദീനക്കും നിങ്ങളുടെ ദീനിനെ. ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ഈ രീതികളെ കണ്ടല്ലോ, നമ്മുടെ മതം, അത് പ്രകാരം ഉള്ള ജീവിതം ഇവിടെ മാറ്റിമറിച്ചിട്ട് അവൻ പുതിയൊരു സംഭവമാണ് കൊണ്ടുവരുന്ന തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്നും പറഞ്ഞിട്ട് ലാ ഇലാഹ. അപ്പോൾ അത് നമുക്കിവിടെ സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ വ്യവസ്ഥയൊക്കെ അവൻ തകിടം മറിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. മാത്രമല്ല, ഔ ഐ യുദ്ഹിറ ഫിൽ അർളിൽ ഫസാദ്, ഔ അല്ലെങ്കിൽ ഐ യുദ്ഹിറ, അവൻ വെളിപ്പെടുത്തും ഇവിടെ എന്ന്, എന്ത്, ഫിൽ അർളി, ഭൂമിയിൽ, അൽ ഫസാദ്, ഫസാദ് നാശം വിതക്കും എന്ന്, നാശം എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ്റെ അഭിപ്രായത്തിൽ നാശമാണ് അല്ലേ. വഖാല മൂസ, അപ്പൊ മൂസ എന്താ പറഞ്ഞത്? വഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നീ, നിശ്ചയം, ഞാൻ, ഉഴുതു, ഞാൻ കാവൽ തേടുന്നു, ബി റബ്ബി വ റബ്ബിക്കും, എന്റെ റബ്ബിനോടും നിങ്ങളുടെ റബ്ബിനോടും. വേറെ രണ്ടും ഒന്നാണ്, അള്ളാഹുവാണ് അല്ലേ. അപ്പം രണ്ടും വേറെയാണെന്നുള്ള അർത്ഥത്തിലല്ല, നിങ്ങളുടെയും എന്റെയും റബ്ബായ, വേറെ നിങ്ങൾ അല്ല റബ്ബ്. ഫിർഔൻ പറഞ്ഞിരുന്ന എന്താണ്? അന റബ്ബ് കുമൽ ആല, ഞാനാണ് നിങ്ങളുടെ മേലായ റബ്ബ് എന്നാണ്, ഞാനാണ് വലിയ റബ്ബ്. അപ്പോ നിങ്ങളുടെയൊക്കെ റബ്ബായ, എന്റെയും റബ്ബായ അള്ളാഹുവിനോട് ഞാനിതാ കാവൽ തേടുന്നു. ഇനി ഉഴുതു, ആദ എന്ന് പറഞ്ഞാല് കാവൽ തേടിയതാണ്. ആദ കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കുൽത്തു, ഞാൻ പറഞ്ഞു അല്ലേ. ആദ കാവൽ തേടി, ഉഴുതു, ഞാൻ കാവൽ തേടി. മനസ്സിലാക്കാം, എളുപ്പത്തിന് പറഞ്ഞാണ് കേട്ടോ. ഇനി ഉഴുതു ബി റബ്ബി, എന്റെ റബ്ബിൽ അല്ലെങ്കിൽ എന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. വറബിക്കും, നിങ്ങളുടെ റബ്ബിനോട് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും റബ്ബായ ഏകനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. എന്ത്? മിങ്കുല്ലി മുതകബ്ബിരിൻ, എല്ലാ അഹംഭാവി അഹങ്കാരികളിൽ നിന്നും. ആരാണ് മുതകബ്ബിർ? മെയിനായിട്ടുള്ള മുതകബ്ബിർ ആരാണ്? ഫിറൗനാണ്. മിങ്കുല്ലി മുതകബ്ബിരിൻ ലാ യുഗ്മിനു ബിയൗമിൽ ഹിസാബ്, ലാ യുഗ്മിനു, അവൻ വിശ്വസിക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല, ബിയൗമിൽ ഹിസാബ്, വിചാരണ നാളിൽ, വിചാരണ നാളിൽ വിശ്വസിക്കാത്ത
സകല അഹംഭാവി അഹങ്കാരികളിൽ നിന്നും ഞാൻ എന്റെയും നിങ്ങളുടെയും റബ്ബായ ഏക ഇലാഹായ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന്. ഇനി മറ്റൊരു സൂറത്തിൽ ഇന്നി ഉദുത്തു ബി റബ്ബി വറബ്ബികും അൻ തർജുമൂൻ എന്ന് പറഞ്ഞതായിട്ട് കാണാം. മൂസാ അലൈഹിസ്സലാം ഇനി നിശ്ചയം ഞാൻ ഉദുത്തു കാവൽ തേടുന്നു ബി റബ്ബി നിങ്ങളുടെ എന്റെ റബ്ബിനോട് വറബ്ബിക്കും നിങ്ങളുടെ റബ്ബിനോട് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും റബ്ബിനോട് എന്റെയും നിങ്ങളുടെയും റബ്ബായ ഏകനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. അൻ തർജുമൂൻ നിങ്ങൾ എന്നെ എറിഞ്ഞോടിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്നതിൽ നിന്ന് എന്ന് കാണാം. സൂറത്ത് ദുഹാനിലാണത്. കാണാതെ പഠിക്കേണ്ട സൂറത്താണ്, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. സൂറത്ത് ദുഹാൻ കാണാതെ പഠിക്കണം. എല്ലാ ദിവസവും ചൊല്ലാൻ സുന്നത്തുണ്ട്. ഓക്കെ. ജസാകും ലഹറ സുബാനക്കല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.